ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. പ്ലസ് ടു കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഈ ചാപ്റ്ററിൽ റേറ്റ് ഓഫ് റിയാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. റേറ്റ് ഓഫ് റിയാക്ഷൻസ്, റേറ്റ് മീൻസ് സ്പീഡ്. അതായത് ഓരോ റിയാക്ഷൻ നടക്കുന്നതും ഓരോ സ്പീഡിലായിരിക്കും അല്ലേ. അത് ഓരോ റിയാക്ഷനും വ്യത്യസ്ത സ്പീഡുകളിലാണ് നടക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് റിയാക്ഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? കെമിക്കൽ കൈനറ്റിക്സ് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓർ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓരോ കെമിക്കൽ റിയാക്ഷനും ഓരോ സ്പീഡിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൽ വെരി സ്ലോ റിയാക്ഷനുണ്ട്, വെരി ഫാസ്റ്റ് റിയാക്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, റെസ്റ്റിംഗ് ഓഫ് അയൺ. ഇത് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ. റെസ്റ്റിംഗ് ഓഫ് അയൺ എന്നുള്ള ഒരു സ്ലോലി പ്രോസസ്സാണ്. അയണിക് റിയാക്ഷൻസ് ആണെങ്കിലോ, അയണിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻസ് വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, AgNO3+HCl, ഈ റിയാക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന, സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് അല്ലെ. അപ്പൊ അത് വെരി ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. ഇങ്ങനെ വെരി സ്ലോലി റിയാക്ഷനും ഉണ്ട്, വെരി ഫാസ്റ്റ് റിയാക്ഷനും ഉണ്ട്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ദാറ്റ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റന്റ് ഓർ പ്രൊഡക്ട് ഇൻ യൂണിറ്റ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ടൈമിൽ റിയാക്റ്റന്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ചേഞ്ച്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്. ഇവിടെ റേറ്റ് മീൻസ് സ്പീഡാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ്, അതായത് റിയാക്റ്റന്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന സ്പീഡിൻ്റെ ചേഞ്ച്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഒരു ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇതിൽ ടൈം 0 സെക്കൻഡ് ആയിരിക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി ഹൈ ആയിരിക്കും. കാരണം ഇവിടെ റിയാക്റ്റന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈം 0 സെക്കൻഡിൽ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി ഇവിടെ ഹൈ ആയിരിക്കും. അപ്പോൾ ടൈം 0 സെക്കൻഡിൽ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി ഹൈ ആണെങ്കിൽ സമയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അതായത് ടൈം T1 ആയിരിക്കുമ്പോൾ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ R1 ഇവിടെ എടുത്താൽ, ടൈം T2 ആയിരിക്കുമ്പോൾ ഈ ഗ്രാഫിൽ റിയാക്റ്റന്റിന്റെ ക്വാണ്ടിറ്റി, അതായത് R2 എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും കിട്ടുന്നത്. കാരണം ഈ ഗ്രാഫിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ടൈം T1-ൽ കോൺസെൻട്രേഷൻ R1 ആണെങ്കിൽ ആഫ്റ്റർ ടൈം T2-ൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, R2 ആയിരിക്കും. ഇതിൽ നിന്നും ആവറേജ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്ന റിയാക്റ്റന്റിന്റെ റേറ്റ് ഇങ്ങനെ എഴുതാം, R2-R1/T2-T1. ഇതുപോലെ ഇതിൽ ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5-10/5-0 ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന റിസൾട്ട് -1 എന്നാണ്. അതായത് ഒരു മൈനസ് റിസൾട്ട് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഫോർമുല ഓഫ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു -ΔR/ΔT. വൈ നെഗറ്റീവ് വാല്യൂ? ബിക്കോസ് the concentration of reactant is decreasing per second. per second il reactant inde concentration decrease cheyunu, decrease edu verunnathu kondana ivide reactant inde rate ne, rate of disappearance of reactant negative value aayirikkunathu. അടുത്തതായി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അതിനായി നേരത്തെ എടുത്തതുപോലുള്ള ഒരു ഗ്രാഫ് ഞാനിവിടെ എടുക്കുകയാണ്. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ റിയാക്റ്റന്റ് 100% ആയിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഇവിടെ റിയാക്ഷൻ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റിയാക്റ്റന്റ് കംപ്ലീറ്റ് ഇവിടെ റിയാക്റ്റന്റ് ആയിട്ട് തന്നെ ഉണ്ട്. അതായത് പ്രൊഡക്റ്റ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റിയാക്റ്റന്റ് 100% ആയിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും.
ഈ ഗ്രാഫിൽ ടൈം സീറോ സെക്കൻഡിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ സീറോ ആയിരിക്കും. ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്റ്റിൻ്റെ ഇവിടെ പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടി വരുന്നു. ടൈം T1 സെക്കൻഡിലായിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് P1 ഇവിടെ എടുത്താൽ, ടൈം T2 സെക്കൻഡായിരിക്കുമ്പോൾ പ്രൊഡക്റ്റ് P2 ഇവിടെ എടുക്കാം. കാരണം ഇവിടെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നും റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് P2 - P1 / T2 - T1 എന്നെടുക്കാം. അതായത് റേറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ P/ഡെൽറ്റ T. ഇവിടെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. കാരണം പ്രൊഡക്റ്റിൻ്റെ അളവ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല പോസിറ്റീവ് ഡെൽറ്റ P/ഡെൽറ്റ T ആയിരിക്കും. ഇതിൽ നിന്നും ഒരു റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, H2 + I2 gives 2HI. ഈ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? ഇതിൽ H2 + I2 റിയാക്റ്റൻ്റ് ആണ്. റിയാക്റ്റൻ്റിൻ്റെ റേറ്റ് ഫോർമുല -ΔR/ΔT. ഇതിൽ നിന്നും -ΔH2/ΔT = -I2/ΔT എന്നെഴുതാം. പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഫോർമുല പോസിറ്റീവ് ΔP/ΔT. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, H2 ഇവിടെ ഒരു മോളാണ്, I2 ഇവിടെ ഒരു മോളാണ്. എന്നാൽ 2HI ഇവിടെ ഒരു മോളാണോ? അല്ല. ഇത്തരം കേസുകളിൽ റിയാക്റ്റന്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് ഈക്വൽ ആക്കുന്നതിനായി സ്റ്റോഷ്യോമെട്രിക് കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രൊഡക്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം, 1/2 ΔHI/ΔT. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ആദ്യം റിയാക്റ്റൻറ്റിൻ്റെ റേറ്റ് എഴുതുന്നു, റിയാക്റ്റൻ്റെ -ΔR/ΔT. അതുകൊണ്ട് തന്നെ റിയാക്റ്റൻറ്റിലെല്ലാം നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു, നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു. ഈക്വൽ പ്രൊഡക്റ്റിൻ്റെ റേറ്റ്, പോസിറ്റീവ് ΔP/ΔT. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിയാക്റ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും റേറ്റ് ഈക്വൽ ആക്കുന്നതിനായിട്ട് സ്റ്റോഷ്യോമെട്രിക് കോയഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഒരു റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അടുത്തത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണെന്ന് നോക്കാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഇൻ എ വെരി സ്മോൾ ടൈം പീരീഡ്, വളരെ ചെറിയൊരു സമയത്തിൻ്റെ ഇടവേളയിൽ സംഭവിക്കുന്ന ചേഞ്ചിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ, എ വെരി സ്മോൾ ടൈം പീരീഡ്, അതിനുള്ളിൽ സംഭവിക്കുന്ന ആ കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ അതിൻ്റെ റേറ്റിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഗ്രാഫിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്ന് എഴുതാം, ഇവിടെ ബി എന്ന് എഴുതാം, ഇവിടെ എക്സ് എന്നും ഇവിടെ വൈ എന്നും എഴുതാം. ഇങ്ങനെ ഈ ഒരു ചെറിയ ടൈം വ്യത്യാസത്തിൽ, എ വെരി സ്മോൾ ടൈം പീരീഡിനകത്ത് സംഭവിക്കുന്ന ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പീരീഡ് അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ആ വെരി സ്മോൾ ടൈം പീരീഡിനുള്ളിൽ സംഭവിക്കുന്ന ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ടൈമിനുള്ളിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഫോർമുല -ΔR/ΔT = ΔP/ΔT. ΔR/ΔT സ്റ്റാൻഡ്സ് ഫോർ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്, വളരെ ചെറിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റീസിനെ സൂചിപ്പിക്കാനായിട്ടാണ് ΔR/ΔT നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ എന്നുള്ളത് ലാർജ് ക്വാണ്ടിറ്റീസാണ്. ഡെൽറ്റ ലാർജ് ക്വാണ്ടിറ്റീസും ΔR/ΔT സ്മോൾ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.